മുസ്ലിമീങ്ങളായിരുന്നു എല്ലാ വിഷയങ്ങളിലും വൈദേശികരോട് അവർക്കെതിരെ യുദ്ധം ചെയ്തപ്പോൾ മുന്നിലുണ്ടായിരുന്നത് എന്നതിന് തെളിവ് മറ്റൊന്നും വേണ്ട. ഇന്ത്യ ഗേറ്റിൽ കൊത്തിവെച്ച ആ പട്ടാളക്കാരുടെ പേരുകൾ പരിശോധിച്ചാൽ മതി. അതിൽ 63% പട്ടാളക്കാർ മുസ്ലിമീങ്ങളാണ് എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ വൈദേശികർക്കെതിരെ ഏറ്റവും ശക്തമായി പോരാടിയത് മുസ്ലിമീങ്ങളായിരുന്നു എങ്കിൽ വൈദേശികളുടെ അക്രമത്തിന്റെ ഏറ്റവും വലിയ ഇരകളായതും മുസ്ലിമീങ്ങളായിരുന്നു. എല്ലാ മേഖലകളിലും അവർ പിന്തള്ളപ്പെട്ടു. അങ്ങനെ മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്തള്ളപ്പെട്ടപ്പോൾ അവർക്ക് പട്ടാളത്തിൽ സ്ഥാനമില്ലാതെയായി, പോലീസിൽ സ്ഥാനമില്ലാതെയായി, യൂണിവേഴ്സിറ്റികളിൽ സ്ഥാനമില്ലാതെയായി. അവർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന ഒട്ടും നല്ലതല്ലാത്ത ഒരു ടൈറ്റിലിന് അവർ അർഹരായി മാറി. ഇതിനെന്തുണ്ട് പരിഹാരം എന്ന ചിന്തയാണ് 1978 സുൽത്താനുൽ ഉലമ തവ്വലല്ലാഹും റഹു മഹാനവറുകളുടെ നേതൃത്വത്തിൽ ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയയുടെ സ്ഥാപനത്തിലേക്ക് കാരണമായത്. ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ 10,000 ആ കൂട്ടത്തിലെ ചെറിയ ചെറിയ കണ്ണികൾ മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിനീതനും. ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫിയും അതുപോലെ തന്നെ മിനിസ്റ്ററുടെ ഇടഭാഗത്ത് ചേർന്നിരിക്കുന്ന ഇസുദ്ദീൻ സഖാഫിയും ഒക്കെ ഞങ്ങളൊക്കെ ആ കണ്ണികളിലെ ചെറിയ ചെറിയ ബിന്ദുക്കൾ മാത്രമാണ്. പക്ഷേ കാന്തപുരം ഉസ്താദ് മർക്കസു സഖാഫത്തി സുന്നിയയും മാത്രമല്ല ലോകം തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ നോളജ് സിറ്റിയും ഉണ്ടാക്കിയപ്പോൾ ആ കാന്തപുരം ഉസ്താദിന്റെ ഓരോ ശിഷ്യന്മാർ, പേരോട് ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ മുഹമ്മദ് കുഞ്ഞി സഖാഫി അവർകൾ അല്ലാത്തവർ, അവർ കേരളത്തിന്റെയും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെയും ഒക്കെ പല ഭാഗങ്ങളിൽ, UPയിലും ബംഗാളിലും ബീഹാറിലും അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ എന്തിനധികം എന്നറിയാമോ, തീവ്രവാദത്തിന് പേര് കേട്ട ജമ്മു കാശ്മീരിന്റെ തായ്വരകളിൽ വരെ അവർ സ്ഥാപനമുണ്ടാക്കി. കാശ്മീരികളെ കുട്ടികളെ കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യ ഇന്ത്യ സ്ഥാപിക്കാൻ സ്വാതന്ത്ര്യ ദിനത്തിനും അതേപോലെ തന്നെ റിപ്പബ്ലിക് ദിനത്തിനും ഒക്കെ കാശ്മീരി കുട്ടികളെ വെച്ചുകൊണ്ട് മനുഷ്യ ഇന്ത്യ ഉണ്ടാക്കാൻ ആദ്യമായി ധൈര്യം കാണിച്ചത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും അവരുടെ ശിഷ്യന്മാരുമാണ് എന്ന കാര്യം ഓർക്കണം. ആ രീതിയിൽ വളരെ വലിയ ഒരു വൈജ്ഞാനിക വിപ്ലവം ഇന്ന് ലോകത്ത് നടക്കുകയാണ്. ഇതൊന്നും മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നതിനൊരൊറ്റ ഉദാഹരണം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അടക്കം ഇരിക്കുമ്പോൾ ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ 2-3 ദിവസം മുമ്പ് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വലിയൊരു വാർത്തയായിരുന്നു ഡീലിറ്റ് വിവാദം. വെള്ളാപ്പള്ളി നടേശനും കാന്തപുരം ഉസ്താദിനും ഡീലിറ്റ് നൽകാൻ വേണ്ടിയുള്ള ഒരു പ്രപ്പോസൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ് വാർത്ത. നോക്കൂ, നിങ്ങൾ കാന്തപുരം ഉസ്താദ് കോഴിക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് എഴുതിയ കത്താണ് എന്റെ ഫോണിന്റെ ഡിസ്പ്ലേയിലുള്ളത്. കാന്തപുരത്തിന് എനിക്കത് നൽകണം, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എന്റെ വക തിരിച്ച് സാമ്പത്തിക സഹായം യൂണിവേഴ്സിറ്റിക്ക് നൽകാമെന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എന്തായാലും ഒരു ലോബിയിങ് നടത്തിക്കൊണ്ട് ആ സിൻഡിക്കേറ്റിലെ മുഴുവൻ ആളുകളെയും അനുകൂലമാക്കാമായിരുന്നു. പക്ഷേ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് കാന്തപുരം ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം എഴുതിയ കത്തിന്റെ ഒരൊറ്റ പാരഗ്രാഫ് ഞാൻ ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. വൈസ് ചാൻസലർക്ക് എഴുതിയ ആ കത്തിന്റെ ഒരു പാരഗ്രാഫ് നോക്കൂ നിങ്ങൾ. വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും അധ്യാപകരുടെയും മികവ് ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് കൂടുതൽ വ്യാപൃതരാകണം എന്നതാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും മർക്കസിന്റെയും താല്പര്യം. യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ളവർക്ക് ഹോണററി പദവികൾ നൽകുന്നതിൽ അല്ല, മറിച്ച് യൂണിവേഴ്സിറ്റിയിൽ പ്രതീക്ഷ അർപ്പിച്ചെത്തുന്ന യൂണിവേഴ്സിറ്റിക്ക് തന്നെ അകത്തുള്ള കമ്മ്യൂണിറ്റിയുടെ വൈജ്ഞാനിക താല്പര്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിലും ഗുണനിലവാരമുള്ള ബിരുദങ്ങൾ നൽകുന്നതിലും ഈ സ്ഥാപനം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്ന് യൂണിവേഴ്സിറ്റിയുടെ ദൗത്യം എന്താണെന്ന് യൂണിവേഴ്സിറ്റിയെ ബോധ്യപ്പെടുത്തി. ദയവ് ചെയ്ത് അത്തരം ഡീലിറ്റ് വിവാദങ്ങളിലേക്ക് എന്നെ വലിച്ചിഴക്കുന്നതിന് പകരം യൂണിവേഴ്സിറ്റിയും മർക്കസുമായി സഹകരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഇനിയും എന്തെല്ലാം പുരോഗതി കൊണ്ടുവരാൻ പറ്റും എന്ന് നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം എന്നാണ് കാന്തപുരം മറുപടി പറഞ്ഞതെങ്കിൽ കാന്തപുരത്തിന്റെ റൂട്ട് ഏതാണ് എന്നത് ക്ലിയറാണ്. കാന്തപുരത്തിന്റെ അനുയായികളുടെ അവര് സഞ്ചരിക്കുന്ന പാത ഏതാണെന്ന് വളരെ വ്യക്തമാണ്.
ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സക്കാഫിയുടെയും കാദിസിയയുടെയും വഴി ഏതാണ്? ഹൈദറൂസ് ഉസ്താദ് മാർഗദർശനം നൽകുന്നതിന്റെ ആ വഴി ഏതാണ്? ഇതൊക്കെ വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി, സമന്വയ വിദ്യാഭ്യാസത്തിന്റെ അത്യാവശ്യവും അതുകൊണ്ട് ഇന്ന് ലോകത്ത് നേടാൻ കഴിഞ്ഞ നേട്ടങ്ങളുമൊക്കെ, അതിനി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇത്തരം ഒരു സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഒരു നീണ്ട പ്രസംഗം ഒരിക്കലും ഉചിതമല്ല എന്ന് മനസ്സിലാക്കി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അല്ലാഹു തആല വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഇതിൽ സംബന്ധിച്ച മുഴുവൻ ആളുകളുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസരം നൽകിയതിന് സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.